എൻ്റെ ഒരു മുടിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ പാക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, ബ്ലെസ്സി ലോ ഹെയർ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫ് മാറുന്നതിനും വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. എൻ്റെ ഹെയറിന് നല്ലൊരു റിസൾട്ട് നൽകിയിട്ടുള്ള ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി പാക്കാണ്. മുട്ടയും അലോവേരയും തൈരൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് തയ്യാറാക്കി വെച്ചും വരാം. എല്ലാവരുടെയും ഒരു സംശയമാണ് ഇതൊക്കെ തേച്ചാൽ മുടി ഉണ്ടാവുമെന്ന്. ഇതൊക്കെ തേച്ചാൽ മുടി ഉണ്ടാവും. പ്രസവം കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം കൊഴിഞ്ഞുപോയി. തലയോട്ടി വരെ തെളിഞ്ഞ് കാണുന്ന പോലെ മുടിയെല്ലാം പൊഴിഞ്ഞുപോയി. അതിനുശേഷം സ്ഥിരമായിട്ട് കഞ്ഞിവെള്ള പാക്ക് യൂസ് ചെയ്യുമായിരുന്നു. കഞ്ഞിവെള്ള പാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മുടിക്ക് ഒരു മാറ്റം വന്നു തുടങ്ങിയത്. കഞ്ഞിവെള്ളപ്പാക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പകുതി വീഡിയോ എടുത്തപ്പോഴേക്ക് മോൻ വഴക്കുണ്ടാക്കി ആ വീഡിയോ സ്റ്റെക്കായിപ്പോയി. അടുത്ത ദിവസം ഞാൻ കഞ്ഞിവെള്ളപ്പാക്കിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പാക്ക് എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പാക്കാണ്. ചില സമയത്ത് അലോവേരയ്ക്ക് പകരം ഞാൻ തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അലോവേരയും മുട്ടയും തൈരും യൂസ് ചെയ്യുന്നത്. പ്രസവം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ കൊച്ചുണ്ടായതിന് ശേഷം മുടി നന്നായിട്ട് പോയി. മുടി ശ്രദ്ധിക്കാനും സമയം കിട്ടുന്നില്ല. മൂന്ന് കുട്ടികളാണ് എനിക്ക്. മൂത്ത രണ്ടുപേരും പെൺകുട്ടികളാണ്, ഇളയത് ആൺകുട്ടിയാണ്. അപ്പോൾ ഇളയ മോനുണ്ടായതിന് ശേഷം എനിക്ക് ഒന്നിന് കെയർ ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. അതിനുമുമ്പ് ഞാൻ നന്നായിട്ട് കെയർ ചെയ്യായിരുന്നു. അപ്പോൾ സമയം കിട്ടുന്നില്ല. മൂത്ത മോളെ പഠിപ്പിക്കണം, നടുക്കത്തെ മോളെ നോക്കണം, കുഞ്ഞിനെ നോക്കണം. അങ്ങനെ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ മുടി പോയി. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു പാക്കാണിത്. മുട്ടയും നമ്മുടെ അലോവേരയും തൈരും വെച്ചിട്ടുള്ള ഈ പാക്ക്. എൻ്റെ ഒരു മുടിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ പാക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ. ഞാൻ എൻ്റെ ഹെയർ സ്റ്റോറിയുടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കി വെച്ചും വരാം. അലോവേര അരിഞ്ഞ് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ മിക്സിയിൽ കഷ്ണങ്ങളായിട്ട് കിടക്കും. ആദ്യം അലോവേര ഒന്നടിച്ചതിന് ശേഷം തൈരും മുട്ട ഒഴിച്ച് വേണമെങ്കിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അലോവേര എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ യെല്ലോ കളറ് ലിക്വിഡ് കളഞ്ഞതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാനെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സിയിലൊന്ന് അടിച്ചേച്ചും വരാം. അപ്പം നമ്മുടെ പാക്ക് ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ വലിയ അരിപ്പ് വെച്ചാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തുണി വെച്ചോ അല്ലെങ്കിൽ ആ ചെറിയ അരിപ്പ് വെച്ചോ എങ്ങനെ വേണേലും അരിച്ചെടുക്കാം കേട്ടോ. അലോവേര എടുക്കുമ്പോൾ എൻ്റെ തൊലി അലർജി ഉള്ളൊരു ജെല്ല് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ ഹെയർ പാക്ക് തയ്യാറായിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കഞ്ഞിവെള്ള പാക്ക് കൊളായതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചത് മിക്സിയിൽ ഇത് അടിക്കുമ്പോൾ സുന്തു എണീക്കുന്നതാണ്. അതിന് മുമ്പേ സുന്തു എണീറ്റു. അപ്പം എന്താണേലും പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിതിനു മുമ്പേ മുടിയിൽ ചെടിയെല്ലാം കളഞ്ഞ് വെച്ചിരുന്നു. മുടിയിലെ ചെടിയെല്ലാം കളഞ്ഞ് എണ്ണ തേക്കുന്നവരാണെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് വേണം പാക്ക് ഇടാനായിട്ട്. ഞാനിപ്പോൾ തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല. അത്യാവശ്യം എൻ്റെ തലയിൽ എണ്ണയുണ്ട്. ഞാൻ ചെടിയൊക്കെ കളഞ്ഞ് വെച്ചിരുന്നാണ്. നമുക്കിത് തേച്ച് കൊടുക്കാം.
നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ പഞ്ഞി വെച്ചിട്ടോ എങ്ങനെ വേണേലും തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് തേക്കാറ്, അതുകൊണ്ട് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് നിങ്ങളെ തേച്ച് കാണിക്കുന്നത്. സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം. മുടി മാറ്റിയിട്ട് വിരൽ വെച്ച് മുടി മാറ്റിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് തേച്ച് കൊടുക്കുക. ജലദോഷമോ അല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ രാസനാദിപ്പൊടി ഇട്ടതിന് ശേഷമേ ഈ പാക്ക് തേച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. ഈ പാക്ക് നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ മുടി തേച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് മുടിയിൽ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു തിക്നെസ് ഒക്കെ തോന്നും നമ്മൾ മുടി കഴുകി കഴിയുമ്പം. ഇനി നമുക്ക് മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. മുടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ, മുടി കണ്ടാൽ നോക്കാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല. എത്ര മുടിയുള്ളവരാണേലും ഒരു പ്രായം കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും. ചിലവർക്ക് നല്ല മുടിയുള്ളവരായിരിക്കും, ഒരു പ്രായം കഴിഞ്ഞവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും മുടി ഉണ്ടാവില്ല, കോഴിവാല് പോലെ ആയിരിക്കും അവരുടെ മുടി ഇരിക്കുക. ഒരു വണ്ട് പുറകെ നടക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ആ മുടീനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ പാക്ക് നമ്മുടെ മുടിയിലേക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, തൈരിൽ നമ്മുടെ ശരീരത്തിന് ഗുണമായിട്ടുള്ള ബാക്ടീരിയകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ അഥവാ താരൻ, തലയിൽ പൊറ്റൻ പോലെ ഇരിക്കുക, പിന്നെ കുരുക്കൾ ഉണ്ടാക്കുക, ഇതൊക്കെ മാറുന്നതിന് തൈര് നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ്. മുട്ട ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പിൽ എണ്ണമെഴുക്ക് കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറ്റാനുള്ളൊരു കഴിവ് നമ്മുടെ മുട്ടയുടെ വെള്ളയ്ക്കുണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്തേക്കുന്നത് എൻ്റെ 7 വയസ്സുള്ള മോളാട്ടോ, മൂത്ത മോളാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. ചിലർക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ച് തലയിൽ തേച്ച് കഴിയുമ്പോൾ നെറ്റിയിലൊക്കെ കുരുക്കൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ മുട്ടയുടെ മഞ്ഞ എടുക്കണ്ട, വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളയും മഞ്ഞയും കൂടെ എടുത്തേക്കുന്നത്. നമ്മുടെ ഹെയർ പാക്ക് തലയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുടിയുടെ തിക്നെസ് വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് മുട്ട. മുട്ട തേക്കുന്നതിലൂടെ ചിലരുടെ മുടി ഡ്രൈ ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൈരും അലോവേരയും അതിനെ കൺട്രോൾ ചെയ്ത് നല്ലൊരു സിൽക്കി ഹെയർ കൊണ്ടുവരും. ഈ പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു തിക്ക് വെച്ചതുപോലെ നമുക്ക് തോന്നും. നല്ലൊരു സിൽക്കി ഷൈനി ആയിട്ട് നമ്മുടെ മുടി കിടക്കും. അതിനോട് കൂടെ തന്നെ മുടിയുടെ സ്ട്രെച്ചർ നല്ലൊരു രീതിയിലേക്ക് ഈ പാക്ക് കൊണ്ടുവരും. തുടർന്ന് ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മുടിയുടെ ലെങ്ത് വർദ്ധിക്കുകയും ഡാൻഡ്രഫ് അഥവാ താരൻ മാറുന്നതിന് വളരെയധികം സഹായിക്കും. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ മുടിക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മുടി നല്ല രീതിയിൽ കെട്ടിവെക്കാം. കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ അഥവാ ചുരുണ്ട മുടിയുള്ളവരാണെങ്കിൽ ഈ പാക്ക് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ പതിയെ ചുരുളിച്ച കുറഞ്ഞ് കുറഞ്ഞ് വരും. പെട്ടെന്നൊന്നും കുറയില്ല, കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പം ചുരുളിച്ച കുറഞ്ഞ് കുറഞ്ഞ് വരും. പല്ലാകാലമുള്ള ഒരു ചീപ്പ് വെച്ച് വേണം കേട്ടോ മുടി ചീകി കൊടുക്കാനും, മുടി പൊട്ടാതെയും വേണം ചീകി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മുടി നന്നായിട്ട് കെട്ടിവെക്കാം. ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇവിടുത്തെ വെള്ളം കുഴൽക്കിണറ്റിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നരാടെ തല നനയ്ക്കാറുള്ളൂ. തല നനയ്ക്കുന്ന ദിവസം ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കുഴൽക്കിണറ്റിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ മുടി കൊഴിയുകയും ചെയ്യും. അപ്പോൾ ഈ പാക്കൊക്കെ ഉപയോഗിക്കുന്ന കാരണം അത് കൺട്രോൾ ചെയ്ത് നിൽക്കും. അപ്പോൾ തലയിൽ മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം കഴുകി കളയാനായിട്ട്. അപ്പം ഈ മുട്ടയൊക്കെ ചേർത്തേക്കുന്ന കാരണം ചെറിയ മണം ഉണ്ടാകും. ഷാമ്പു യൂസ് ചെയ്തിട്ട് വേണം കഴുകാനായിട്ട്. കഞ്ഞിവെള്ളത്തിൽ ഷാമ്പു മിക്സ് ചെയ്ത് കഴുകിയാൽ മതി. എന്താണേലും നമ്മുടെ വീടിയൊക്കെ ഫുള്ളായിട്ടുണ്ട്. പകുതി ആയപ്പോഴേക്ക് സുന്ദ എഴുന്നേറ്റ് എന്താണെങ്കിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം. സുന്ദു ബൈ പറ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.